നെഹ്റു കുടുംബത്തിൻ്റെ പരമ്പരാഗത കോട്ടകൾ പോലും തകർന്നു. രാഹുലും ബ്രിഗേഡിനും ഇനി അന്ത്യം. കോൺഗ്രസിൻ്റെ കുടുംബ വാഴ്ചയ്ക്ക് വിരാമമിടാൻ ഉറച്ച് മുതിർന്ന നേതാക്കൾ. പഞ്ചാബിലും തകർന്നടിഞ്ഞതോടെ കോൺഗ്രസിൽ ഇനി പൊട്ടിത്തെറിയുടെ കാലം. ഭരണം ഉണ്ടായിരുന്ന പഞ്ചാബും നഷ്ടമായതോടെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ കലാപം രൂക്ഷമായി. ഗാന്ധി കുടുംബത്തിൽ നിന്നും കോൺഗ്രസിനെ മോചിപ്പിച്ചാൽ മാത്രമേ പാർട്ടിക്കിനി രക്ഷയുള്ളൂ എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. കോൺഗ്രസിലെ രാഹുൽ ബ്രിഗേഡിന്റെ തകർച്ച ഇതോടെ പൂർണ്ണമായിരിക്കുകയാണ്. ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിലെ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഡൽഹിയിൽ നേതാക്കൾക്കിടയിൽ സജീവമായി. കോൺഗ്രസ് കോട്ടകളായ അമേഠിയിലും റായ്ബറേലിയിലും ഉൾപ്പെടെ കോൺഗ്രസിന് അടിപതറിയതോടെ ഗാന്ധി കുടുംബത്തിന്റെ അസ്തമനത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് തുടക്കമിട്ടത്. യു പിയിൽ തെരഞ്ഞെടുപ്പ് നയിച്ച പ്രിയങ്കാ ഗാന്ധി ഒരുപാട് പഴി കേൾക്കുമെന്ന് ഉറപ്പാണ്. സംഘടനയിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്വാധീനവും ഇതോടെ ഇല്ലാതാവും. സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കണ്ടം വഴി ഓടേണ്ടി വരും. കോൺഗ്രസിൽ അഴിച്ചുപണി അനിവാര്യമായി മാറുകയാണ്. ശശി തരൂരിനെ പോലൊരു നേതാവിന്റെ പ്രസക്തിയും ചർച്ചയാകുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീരിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു വന്ന വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പാണ് ചർച്ചയായത്. ഗുലാം നബിയുടെ ഒട്ടേറെ അനുയായികൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. ഗുലാം നബി ആസാദിന്റെ സഹോദരപുത്രൻ മുബാഷീർ ആസാദ് ബി ജെ പിയിൽ ചേരുകയും ചെയ്തിരുന്നു. കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവായിരുന്നു ഗുലാം നബി ആസാദ്. എന്നാൽ ബി ജെ പി ക്യാമ്പുമായുള്ള അടുപ്പം ആസാദിനെ വീണ്ടും കോൺഗ്രസുമായി അടുപ്പിക്കില്ലെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ആസാദിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് 23 നേതാക്കൾ കോൺഗ്രസിലെ അഴിച്ചുപണിക്ക് അവസാനവട്ട ശ്രമവും നടത്തുകയാണ്. ശശി തരൂരിനെ മുന്നിൽ നിർത്തിയാകും അതെന്നാണ് ലഭിക്കുന്ന സൂചന. മാറി നിന്ന് മിണ്ടാതിരുന്ന G23 നേതാക്കൾ ഇതോടെ ശക്തമാകുമെന്ന് നെഹ്റു കുടുംബത്തിനും അറിയാം. ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയും മഹാരാഷ്ട്രയിൽ സീനിയർ നേതാക്കളും തലപൊക്കും. രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായും കപിൽ സിബലിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. ഗാന്ധി കുടുംബമില്ലാത്ത കോൺഗ്രസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാനും സാധ്യതയുണ്ട്. ഇത് മണത്താണ് എ കെ ആന്റണി ഡൽഹി വിട്ട് കേരളത്തിലെത്തിയത്. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് G23 ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഹൈക്കമാൻഡ്. ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം കോൺഗ്രസിൽ കുറയുന്ന കാലം വീണ്ടും എത്തുകയാണ്. സംസ്ഥാന തലം മുതൽ അടിമുടി മാറ്റം വേണമെന്നാണ് G23 വാദിക്കുന്നത്. അതിന് വഴങ്ങേണ്ടി വരും. ഇനി രാഹുൽ മാറി നിന്നാൽ ആരാകും പുതിയ അധ്യക്ഷനെന്ന ചോദ്യവും ശക്തമായി വരും. കേരളത്തിലെ രമേശ് ചെന്നിത്തലയും G23ക്കൊപ്പം ചേരും. സച്ചിൻ പൈലറ്റിന്റെ നിലപാടുകളും ചർച്ചയാവും. എല്ലാവരും വിമർശിക്കാൻ സാധ്യതയുള്ളത് കെ സി വേണുഗോപാലിനെയാണെന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ചെന്നിത്തലയെ വെട്ടിയത് രാഹുൽ ഗാന്ധിയാണ്. അത് കെ സി വേണുഗോപാലിന്റെ നിർബന്ധപ്രകാരമാണ്. ഈ സാഹചര്യത്തിൽ പ്രതികാരം തീർക്കാൻ ചെന്നിത്തലയും G23 കൂട്ടായ്മയ്ക്കൊപ്പം ചേരുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയാണ് 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. മോദി സർക്കാരിനെതിരായ പല ദേശീയ വിഷയങ്ങളും വിലക്കയറ്റവും ഇന്ധനവിലയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും രാഹുൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ രാഹുലിന്റെ പ്രചാരണം വൻ പരാജയമായി. പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ കോൺഗ്രസിൽ നിന്ന് അകറ്റിയതും നവജ്യോത് സിംഗ് സിദ്ധുവിനെ നേതാവാക്കിയതും ഗ്രൂപ്പ് 23 നേതാക്കൾ എതിർത്തിരുന്നു. എന്നാൽ അവരെ പരിഹസിച്ചായിരുന്നു രാഹുലിന്റെ പോക്ക്. ഉത്തർപ്രദേശിൽ പ്രിയങ്കാ ഗാന്ധിയായിരുന്നു മുന്നിൽ. അതും പരാജയമായി. ഈ സാഹചര്യത്തിൽ ഗ്രൂപ്പ് 23 നേതാക്കൾ വിമത ശബ്ദം ശക്തമാക്കും. നേരത്തെ കെ സി വേണുഗോപാലിനെ മാറ്റണമെന്നത് മാത്രമായിരുന്നു ഈ ഗ്രൂപ്പിന്റെ ആവശ്യം. ഇതുപോലും രാഹുൽ ഗാന്ധി അംഗീകരിച്ചില്ല. ഇതോടെയാണ് ഗുലാം നബി ആസാദും കൂട്ടരും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അകന്നത്. പല പരിഹാസവും അവർക്ക് നേരിടേണ്ടി വന്നു. ബി ജെ പിയെ കടന്നാക്രമിച്ച് മുന്നേറിയ ശശി തരൂരിനെ പോലുള്ളവർ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കിയതുമില്ല. ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടി നേതാവിനെ നിശ്ചയിച്ചതു മുതൽ രാഹുൽ വിമർശനത്തിലായി. ഉയർന്നു വരാൻ സാധ്യതയുള്ളവരെ എല്ലാം വെട്ടിയൊതുക്കിയാണ് രാഹുൽ കാര്യങ്ങൾ തീരുമാനിച്ചത്. സോണിയാഗാന്ധിയാണ് കോൺഗ്രസ് അധ്യക്ഷ. ആക്ടിംഗ് അധ്യക്ഷയായ സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇടപെടലുകൾക്ക് കഴിയുന്നില്ല. രാഹുലാണ് എല്ലാം ഫലത്തിൽ നിയന്ത്രിക്കുന്നത്. പഴയ നല്ല നേതാക്കളെ ഒന്നും അടുപ്പിക്കുന്നതുമില്ല. ഇതാണ് തോൽവിക്ക് കാരണമെന്നാണ് കോൺഗ്രസിലെ തന്നെ പൊതുവികാരം. പഞ്ചാബിലെ തോൽവിയിലാണ് രാഹുൽ ആദ്യം മറുപടി പറയേണ്ടി വരിക. ചെന്നൈ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും സിദ്ധുവിനെ ഒരിക്കൽ പോലും നിയന്ത്രിക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. ആവശ്യ സമയത്ത് വിദേശ സന്ദർശനത്തിന് പോയതടക്കം രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ഇമേജ് മോശമാക്കി. ഗോവയിലും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും യാതൊരു ചലനവും ഉണ്ടാക്കാൻ രാഹുലിന് സാധിച്ചില്ല. പ്രിയങ്കാ ഗാന്ധിക്കും ഈ തോൽവിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. യു പിയിൽ പ്രചാരണം നയിച്ചത് പ്രിയങ്കയാണ്. കോൺഗ്രസിന്റെ കോട്ടയായ റായ്ബറേലിയിൽ 3rd സ്ഥാനത്താണ് പാർട്ടി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ചാൽ
തോൽവി ഉറപ്പാണെന്ന സൂചനയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. 2017 ൽ അമേഠിയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നേറ്റം നടത്തിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിന്റെ സൂചന ലഭിച്ചിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. അനാരോഗ്യം കാരണം സോണിയാഗാന്ധി ഇനി മത്സരിക്കാൻ സാധ്യതയില്ല. യു പിയിലെ ഫലം വന്നതോടെ പ്രിയങ്ക ഇനി അവിടെ തുടരുമെന്നും ഉറപ്പില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ സീനിയർ നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിഷ്പ്രഭനാകും.